നമസ്കാരം. ഒരു കാലത്ത് മലയാളികൾക്ക് ഉൾപ്പെടെ വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു കിടിലം സ്റ്റാർ ഓൾറൗണ്ടർ തന്നെയാണ് നമ്മുടെ രവീന്ദ്ര ജഡേജ. ജഡ്ഡു എന്ന് നമ്മൾ ഇന്ത്യക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന ജഡേജയ്ക്ക് ഇപ്പോൾ എന്ത് പറ്റി എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ദയനീയ പ്രകടനമാണ് ഇദ്ദേഹത്തിൻ്റെതായി കഴിഞ്ഞ ഈ മത്സരങ്ങളിലൊക്കെ കാണുന്നത്. T20 ലോകകപ്പ് തുടങ്ങി ഇന്ത്യൻ ടീമിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ജഡ്ഡു എന്നാണ് ഇപ്പോൾ ട്രോളുകൾ പോലും നിറയുന്നത്. ഇന്ത്യ ഇതിനോടകം തന്നെ കളിച്ച രണ്ട് മത്സരങ്ങളിലും ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ അദ്ദേഹത്തിന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. വെറും ഫീൽഡിങ്ങിന്റെ പേരിൽ മാത്രം ജഡ്ഡുവിനെ കളിപ്പിക്കണമോ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ടൂർണമെന്റിൽ രണ്ട് മത്സരങ്ങളിൽ ഒന്നിലാണ് ജഡേജയ്ക്ക് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത്. ഇതിലാകട്ടെ ഗോൾഡൻ ടെക്കായി മടങ്ങുകയും ചെയ്തു. അയർലൻഡുമായുള്ള ആദ്യ മത്സരത്തിൽ താരം ബാറ്റ് ചെയ്തിരുന്നില്ല. ചിരവൈദികളായ പാകിസ്ഥാനെതിരെ ക്രീസിലെത്തി ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് സമ്മാനിച്ച് അദ്ദേഹം ക്രീസ് വിടുകയും ചെയ്തു. ബൗളിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഇന്നിംഗ്സുകളായി 3 ഓവറാണ് ജഡ് ബൗൾ ചെയ്തത്. 17 റൺസ് വിട്ടുകൊടുത്ത് അദ്ദേഹത്തിന് വിക്കറ്റ് ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല. T20 ഫോർമാറ്റിൽ ജഡേജയുടെ സ്ട്രൈക്ക് റേറ്റിൽ വലിയ ഇടിവാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടെ ഉണ്ടായിരുന്നത്. ദേശീയ ടീമിനോടൊപ്പം മാത്രമല്ല IPL ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം നമ്മൾ ഇത് കണ്ടിരുന്നു. പഴയതുപോലെ വലിയ ഷോട്ടുകൾ കളിക്കാൻ ജഡ്ഡുവിന് ഇപ്പോൾ സാധിക്കുന്നില്ല. പകരം കൂടുതൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കളിക്കുന്ന ശൈലിയാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ലോവർ ഓർഡർ ബാറ്റർ ആയതിനാൽ തന്നെ T20യിൽ ഇങ്ങനെ ഒരാളെ അല്ല ടീമിന് ആവശ്യം എന്ന് പറയണം. ആദ്യ ബോള് മുതൽ ആഞ്ഞടിക്കാനും അതിവേഗത്തിൽ സ്കോർ ചെയ്യാനുമുള്ള കളിക്കാരെയാണ് വേണ്ടതെന്നും ഇങ്ങനെ കളിക്കുന്നവരാണ് ടീമിന് കൂടുതൽ ഉപയോഗപ്പെടുക എന്നും അതാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിന് ഏറ്റവും ആവശ്യകരമായ കാര്യമെന്നുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ജഡേജയാകട്ടെ ഇപ്പോൾ ഒട്ടും തന്നെ ഇതിന് യോജിച്ച ആളെയല്ല. സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറുടെ സ്ഥാനത്തിന് വേണ്ടി ജഡ്ഡുവും അക്ഷർ പട്ടേലും തമ്മിലാണ് പ്രധാന മത്സരമുള്ളത്. എന്നാൽ T20യിൽ ഇപ്പോൾ ജഡ്ഡുവിനേക്കാൾ ഏറെ മുന്നിലേക്ക് അക്ഷർ വന്നു കഴിഞ്ഞു. ബാറ്റിംഗിൽ ഏത് പൊസിഷനിലും ഇറങ്ങി റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന അദ്ദേഹത്തിന് വിക്കറ്റുകൾ വീഴ്ത്താനുള്ള ശേഷിയുമുണ്ട്. ജഡേജയെ പോലെ ഇടം കയ്യാൻ ബാറ്ററും ബൗളറും കൂടിയാണ് അക്ഷർ. സമാനമായ രണ്ട് ഓൾറൗണ്ടർമാരെ തീർച്ചയായും ഇന്ത്യക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ ഇനിയുള്ള മത്സരങ്ങളിൽ ജഡ്ഡുവിനെ ഇന്ത്യക്ക് മാറ്റി നിർത്താവുന്നതാണ് ഇന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അക്ഷരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരേ ഒരു പ്ലസ് പോയിന്റ് അനുഭവ സമ്പത്ത് മാത്രമാണ്. എക്സ്പീരിയൻസ് എന്നൊരൊറ്റ കാര്യം വെച്ചുകൊണ്ടാണ് ജഡേജ ഇപ്പോഴും ടീമിൽ നിൽക്കുന്നതെന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. വലിയ സമ്മർദ്ദമുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഇത് ഗുണം ചെയ്തേക്കും. നേരത്തെ പലതവണ ഇത്തരം സാഹചര്യങ്ങളിൽ IPL അടക്കം ജഡ്ഡു ഈ മികവ് പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജഡേജയ്ക്ക് പകരം ഇനിയുള്ള ലോകകപ്പ് മത്സരങ്ങളിൽ റിസ്പിന്നറായ കുൽദീപ് യാദവിനെ പ്ലേയിംഗ് ഇലവനിലേക്ക് ഇന്ത്യക്ക് കൊണ്ടുവരാവുന്നതാണെന്നാണ് പറയുന്നത്. ഏതു തരത്തിലുള്ള പിച്ചുകളും പന്തുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്താനും അതുള്ള സൃഷ്ടിക്കാനുമുള്ള അദ്ദേഹത്തിന് സാധിക്കുന്ന കഴിവ് പ്രത്യേകമാണ്. പ്രത്യേകിച്ചും ഈ ലോകകപ്പിലെ പിച്ചുകളെ എത്താൻ അത് പേസർമാരെയും സ്പിന്നർമാരെയും ഒരുപോലെ തുണയ്ക്കുന്നുണ്ട്. സ്പിന്നർമാർക്ക് മികച്ച ടേണാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പിച്ചുകളിൽ കുൽദീപ് കസറുമെന്നുറപ്പാണ്. പക്ഷെ ജഡേജയെ ഒഴിവാക്കി പകരം കുൽദീപിനെ കൊണ്ടുവരുമ്പോൾ അത് ബാറ്റിംഗിലെ ആഴം കുറയ്ക്കുമെന്നത് ഒരാശങ്ക തന്നെയാണ്. അക്ഷറിന് ശേഷം 8-ാം നമ്പറിൽ കുൽദീപ് ആയിരിക്കും ബാറ്റിങ്ങിനെത്തുക. പക്ഷേ ഇന്ത്യൻ ടീം ഇപ്പോൾ ഈ റിസ്ക് എടുത്തേ തീരൂ. കാരണം ജഡ്ഡുവിനേക്കാൾ കളിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുക തീർച്ചയായും കുൽദീപിന് തന്നെയായിരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് തന്നെ ജഡേജയെ മാറ്റേണ്ട കാര്യങ്ങളാണ്. ജഡേജ ഇപ്പോൾ കുറച്ച് മാത്രമാണ് ഫോമിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ടീമിൽ വയ്ക്കുന്നത് കുറച്ചുകൂടി റിസ്ക് ആയി കൂട്ടുമെന്നും അതുകൊണ്ട് അത് കൂടുതൽ പ്രേക്ഷകർക്ക് പോലും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണെന്നും പറയുന്നു. ജഡേജ നന്നായി കളിച്ചാൽ ജഡേജയെ പോലെ മറ്റൊരു ഓൾറൗണ്ടർ ഇനി നമുക്ക് പകരം വെക്കാൻ പോലുമില്ല. പക്ഷെ ജഡേജ നന്നായി കളിക്കാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ കളി മുഖ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ കപ്പ് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ നല്ല കളിക്കാരെ നമ്മൾ കൊണ്ടുവന്നേ മതിയാകൂ.